അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിങ്ങനെ തന്നെയാണ് അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം തീരുമാനമായി കഴിഞ്ഞപ്പോഴേ, ചോറും ചാറും ഒരുവിധം കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്നയാളെ കൂട്ടാനെത്തില്ല. കാരണം തന്നെ മീനോട് ചാറച്ചിക്കണി എന്ന് വിചാരിച്ചാണ് എന്നയാളെ ഒരു അരു വെച്ചാണ്ട് കൂട്ടാനെത്തിയമാണ്ട്. അപ്പോഴാണ് എന്നയാളെ എനിക്ക് ഓർമ്മ എന്നറിയാം, നമ്മളെ അളച്ച് നമ്മൾ കുറച്ച് മുരിങ്ങാനല്ല തന്നീന്. അതാണെങ്കിൽ അപ്പാണ്ട് ഞാനൊരു കവറിലാണ് കെട്ടിയും വെച്ചീനി. അപ്പൊ കവറിൽ കെട്ടി വെച്ച് വിചാരിച്ചാണ്ട് ഇതിന്റെ പച്ചപ്പൊന്നും പോയിട്ടില്ല ചേട്ടാ, നല്ല പച്ച തന്നെയാണ്, പാട് എർത്തും ചെയ്തിട്ടില്ല. കാരണം കവറിൽ കെട്ടിച്ചാണ് അപ്പൊ തന്നെ ഞാൻ ഫ്രിഡ്ജിക്കാണ്ട് വെച്ച്. അപ്പൊ അതുകൊണ്ട് എത്താന്നറിയോ, ഒരു കുഴപ്പമില്ല, നല്ല ഇല തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ ഞാൻ അതിൽ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ പീക്കളാണ് വിചാരിച്ചു. ഇങ്ങോട്ട് നോക്കിയാണ് ഇതോരോ മണി. അപ്പൊ നോക്കുമ്പോ ഓള് അയിരിന്റെ അണി തന്നെ ഈച്ചോറ്റിന്റെ അരി ബിരിയാണിന്റെ അരി എത്തോ കൊണ്ടുവന്ന കവറിലേ മുരിങ്ങൻ്റെ കെട്ടിച്ചേനിയക്കാരം. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെരിഞ്ഞപ്പോ പേടിച്ചോ ഇത് പീക്കളാണ് വിചാരിച്ചിട്ടാളെ, ഏതായാലും പീക്കളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാളെ നമ്മൾ ഇത് കെട്ടിയെക്കണീൻ്റെ മുന്നേ നമ്മൾ ഇതിമ വില എറൂലിയോ ഒക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. കാരണം ഇതിമ മാറാമ്പിനി ഉണ്ടാവും, അതേമാതിരി തന്നെ ചെറിയ ചെറിയ എറൂലിയാളുണ്ടാവും, അത് നമ്മളെ പൊള്ളൻ്റെ അകത്തേക്ക് ചെന്നിട്ടുണ്ട് ഇനിയാളെ വിഷമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് നല്ലോന്ന് നോക്കണം കേട്ടോ, എന്നിട്ട് കെട്ടി വെച്ചോളി. കാരണം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാലും കുറച്ചെങ്കിലും ഇല ഇതിമെന്ന് കൊയ്ച്ചും. പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഉസാറിൽ അങ്ങോട്ട് നമ്മൾ മരത്തമ്മന്നൊരു തൂടുമ്പുള്ള ഉസാറുണ്ടാവില്ല, അതിട്ടില്ലേനും. പിന്നെന്ന് പറഞ്ഞാൽ അപ്പം എറൂലിയാളി ഒന്നും നമുക്ക് വേഗമായിട്ട് കണ്ടുപിടിച്ചാലും കഴിച്ചില്ല. നമ്മൾ മരത്തമ്മന്നൊരു തൂടുമ്പോൾ തന്നെ ആണ്ട് എറൂലിയാളെ നമുക്ക് തട്ടിയാലും ഇലമല ഇങ്ങനെ ഇല്ലിമല ഒന്നായിട്ട് നോക്കിയാലും കാണും ചോദിച്ചും, ഐറ്റിങ്ങളെ തട്ടിയിടും ചോദിച്ചാൽ. അപ്പം ഞാനത്തെ കാട്ടി ഐറ്റിങ്ങളൊക്കെ കണ്ട് ഓൾ തന്നപ്പോൾ തന്നെ ഓൾ നോക്കിയെന്നൊന്നും നിനക്കറിയാം. ഏതായാലും ഞാൻ എൻ്റെ കൈക്ക് കിട്ടിയപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കിയാണ്ടേ അങ്ങോട്ട് കെട്ടിച്ച് എന്നാ പിന്നെ തര കണ്ണും ചിമ്പി ഈരിയാലും അയിമലത്തും ഉണ്ടാവില്ലല്ലോ, ആ ഒരു സമാധാനമാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഈരിന് ഇങ്ങനെയൊക്കെയാണ് കേട്ടാ, നമ്മൾ ഈരിനിയിൽ കുറച്ച് കുന്തും കോതൊക്കെ ഉണ്ടാവും. ആ വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല തന്നെയാളെ, നമ്മൾ ഈ കുറച്ച് ആരും കുന്തും കോതൊക്കെ ഏത് ഇതിലും നല്ലതാണ്, അതിലൊക്കെ വിറ്റാമിൻ കൂടുക എന്നല്ലാതെ കുറയില്ല കേട്ടോ എന്ന് വിചാരിച്ചാണ് വലിയൊരു തണ്ടാളൊന്നും എടുക്കുമ്പാണ്ട അത് നമുക്ക് കടിച്ചേ. ഈ ചെറിയ ചെറിയ ഇല്ലയാളൊക്കെ അതിൻ്റെ പണ് കൂടിക്കോട്ടെ ചിലവല് കാണെന്നയാളെ. മുരിങ്ങ ഓരുമ്പം ഓരോ ഇല ഇങ്ങനെ നുള്ളി പറിച്ചിന് അങ്ങനത്തെ ഒരു പറയലെത്താ, ഓ മുരിങ്ങ ഊരിക്കൂടാന്ന് പറയും. മുരിങ്ങ ഊരിക്കൂടാന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ മുരിങ്ങ എത്താട്ടാ ഇല്ലിൻ്റെ തല അങ്ങോട്ട് പിടിച്ചാണ്ട് വലിച്ച, എന്നിട്ട് പിന്നെ ആ ഒരു മോളായിട്ട് ഏലക്കാണ് പിടിച്ചാണ് ഒറ്റയടിക്ക് ബാക്കും വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എത്താണ് എളുപ്പത്തിൽ കഴിച്ചു. എത്താന്ന് വെച്ചാൽ തന്നെ ഈ തണ്ടുകളുണ്ടല്ലോ ചിച്ചിട്ട് ഈ തണ്ടുകളൊക്കെ അവിടെ നിന്നു കേട്ടോ, എന്നാലും വലിയ വലിയ തണ്ടുകളൊക്കെ വേണ്ട ഊരും ചോദിച്ചാൽ എനിക്ക് എളുപ്പമാട്ടോ മുരിങ്ങൻ്റെ പണിയെടുക്കാൻ. കാരണം ഇതന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാണെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചോ, ഇങ്ങനെയാണ് കെട്ടി വെച്ചാൽ ഞങ്ങളങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വെക്കണമെന്ന് ഉയിഞ്ഞെടുത്താൽ മതി എന്ന് വിചാരിച്ചു കണ്ട് നോക്കി. അതിമത്തെ ചെറിയ ചെറിയ തണ്ട ഒരുവിധം തണ്ടൊക്കെ അതിമത്തന്നെ നിൽക്കുന്നുണ്ടിട്ടാ, അല്ലാതെ അലൻ്റെ കൂടെ പോരുന്നൊന്നുമില്ല, ഞങ്ങൾ കാണുന്നില്ലേ ഒരുവിധം പറ്റുന്നു എന്ത് തണ്ടേ പോരുന്നുള്ളൂ. അത് നമ്മൾ സാധാരണ മരത്തമ്മന്ന് അടുത്താണ് പച്ച അല ഊരുമ്പോൾ കുറച്ചൊക്കെ തണ്ട് കുടുങ്ങും. ഇങ്ങോട്ട് നോക്കി പച്ചക്കണേൻ്റെ ഓരോ നെട്ടും ബോൾട്ടും അതൊക്കെ അതിമത്തന്നെ ഉണ്ടല്ലോ അല്ലേ, ഇവനൊന്നും പോരുന്നില്ല കേട്ടാ. അപ്പൊ ഞാനിങ്ങനെയാണ് ഊരില്, പിന്നെ ചിലവർക്ക് ഇതൊന്നും പറ്റൂല. പിന്നെന്ന് പറഞ്ഞാൽ മുരിങ്ങൊക്കെ എന്തോരം നല്ല സാധന, നമുക്ക് അപ്പോഴും ഇറച്ചി മീനൊഞ്ഞിപ്പോ എന്താണ് പീടിയിലൊക്കെ പോയി കാണാൻ നമുക്ക് കുറച്ച് ഇപ്പേരി കനക്ക് സാധനം കൊണ്ടുവന്നാലും ഇനിയാളെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മരുന്നടിച്ചതൊക്കെ ഉണ്ടാവും. അത് കുറേ നേരം വള്ളത്തിട്ട് അത് പിന്നെ കേക്കി എന്നാക്കി അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന മുരിങ്ങ എണ്ണയാളെ അമ്മാതിരി പണിയേ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാൽ എന്നയാളെ നമ്മൾ മുരിങ്ങ കേക്കലും ഇല്ലട്ടാ, മരത്തിൻ്റെ മുകളിൽ നിന്ന് പിന്നെ അതിങ്ങോട്ട് പറിച്ചു വരുന്നതാണ്, അത് വൃത്തിയിൽ അങ്ങോട്ട് എടുത്തുവെച്ചാൽ പിന്നെ തിരാണിയാളത് കേക്കണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുരിങ്ങ കേക്കി ആയി വരുമ്പോൾ തന്നെ അത് കഴിച്ചു. മുരിങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം നാനിയൊന്നുമില്ല, മുരിങ്ങൻ്റെ ഇല വല്ലാതെ നാനിയില്ല, ചേമ്പിൻ്റെ അരിയെ വേഗം നാനിയൊന്നുമില്ല. പിന്നെ മൂത്ത ഇലയാണെങ്കിൽ വേണം നാനിട്ട് ഒരുവിധ ഇളമേലൊന്നും ഉണ്ടെങ്കിൽ വള്ളത്തിട്ട് വിചാരിച്ച് നാനിയില്ല. പിന്നെ പറ്റുന്ന കേക്കണ് നമ്മൾ പൂളക്കേങ്ങ ഒന്നും പറിച്ചു വരുന്നതാണ് തൊലിച്ചില്ലല്ലോ, ഒരുവിധം സാധനമൊക്കെ കേൾക്കാതെക്കാൻ പറ്റും. നമ്മൾ പീടിയെന്നാണ് ഈ മുരിങ്ങ മേങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് കെക്കിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അത് ഏത് കൊലത്തിലാണ് വരുന്നത് നമുക്കറിയില്ല. നമ്മൾ പെരീന്ന് എടുക്കണമെന്നും കേൾക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുരിങ്ങ കേൾക്കാതെ ചിലവർ കേക്ക് എന്നെ ഉണ്ടാക്കണോ, അങ്ങനെ കേക്ക് എന്നെ ഉണ്ടാക്കണോലുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് കമൻറ്റ് ചെയ്തോളിട്ട്, എന്നാലും കേൾക്കാതെ ഉണ്ടാക്കണോൻ്റെ ഒന്നും അതും കമൻറ്റ് ചെയ്തോളിട്ടാ. അതേമാതിരി തന്നെ എന്നയാളെ മുരിങ്ങ അങ്ങനെ ഈ കെട്ടിച്ച് കാണ്ട് ഊരണോലുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളി. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഊരിയപ്പോൾ തന്നെ എന്നയാളെ ബസ്സിൻ്റെ അടിയിൽ അര ബസ്സിയോളം ഇല വീണ് ഇടുന്നതന്നെ ഉണ്ടേനി, എന്തോരം എളുപ്പം എന്നറിയോ, ഒക്കെ വേണ്ട പൈതി ഊരിയപ്പോൾ തന്നെ പൈതി കൊഞ്ഞ അടിയിക്കണ്. അപ്പം ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടാ, പിന്നെ പറ്റ പാട ചെയ്തിട്ട് എന്നയാളെ മുരിങ്ങൻ്റെ കൊഞ്ഞാടിയാലും മേടില്ല, പാടേതിട്ടാ പാടിയാൽ മുരിങ്ങൻ്റെ ചൊയ മാറും. അപ്പം ഏതായാലും കൊണ്ട് നോക്കിയാണേ ഞാൻ ഇറാക്കൊക്കെ പല വൃത്തിയുള്ള തന്നെയല്ലേ, ഒരു എറുമ്പും ഒത്തുമില്ല. അപ്പം ഞാൻ ഇറാക്ക് മൊത്തം കൊണ്ട് ഉള്ളി പെറുക്കിയാണ്, ഇതാട്ടന്നെയാണ് നമ്മളെ മുരിങ്ങൻ്റെ അല്ല. ഇനി നമുക്ക് എത്താൻ ചെയ്ചേണ്ടിയെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കിയാണ് ഇതേമാതിരി ഒരു ചട്ടി, ഇതേമാതിരി ചട്ടി തന്നെ മാണെന്നില്ല, ഇനിയിപ്പോൾ ഏതൊരു ചട്ടിയാലും കുഴപ്പമില്ല.
അപ്പം അങ്ങനെ ഒരു ചട്ടി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് എത്തേട്ട് ഒരു ലേശം ഒരു രണ്ടു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പം ഞങ്ങൾ മുരിങ്ങ വെക്കുമ്പോൾ നിങ്ങൾ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് ഒഴിച്ചു എടുത്തോളൂ. എന്നിട്ട് എത്തേട്ട ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരുമെന്ന് കൊടുക്കുകയാണ്. ഞാനൊരു അര സ്പൂണിൻ്റെ അടുത്ത് കണ്ട് കടക ഇട്ട് കൊടുത്തിട്ട് ചില പോലെ തന്നെ ആളെ കടു ഒന്ന് ഇട്ട് കൊടുക്കൂല മുരിങ്ങയിൽ. മുരിങ്ങ കോലത്തിൽ പലപോലും പല കോലത്തിലാണേ. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ വേറൊരു കോലത്തിലാണ് കൊലത്തിനത്. അതുകൊണ്ട് തന്നെ എന്നെ ആളെ കടക് ഉണക്കലോള് ഒക്കെ ഇട്ടിട്ടാ. അപ്പം ഞാൻ അങ്ങനെ കണ്ടില്ല, ചൂടായ നേരത്തെ ഒരു കാ സ്പൂണ് കടക ഇട്ട് കൊടുത്ത് അത് പൊട്ടി വന്നപ്പോൾ എന്നെയാളെ ഒരു ഉണക്കലുള്ളി രണ്ടെണ്ണം എടുത്ത് കണ്ട് അത് കഴിച്ചു കൊണ്ട് തന്നെ രണ്ട് മൂന്ന് മുറിയൊക്കെയാണ്. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് കാരണം മോള് വേഗം കരിഞ്ഞാളെ. പിന്നെ ഞാൻ തീക്ക് ഇട്ട് കൊടുക്കണ തന്നെയാളെ ഒരു ഇതുണ്ട് എനിക്കത്ത് ക്യാരറ്റ്. അപ്പം ഈ ക്യാരറ്റ് ഇട്ട് കണ്ട് വെച്ചാൽ നല്ല ചാതാണ് മുരിങ്ങ, പിന്നെ നല്ല ചാതാണ്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കേണ്ടി. അപ്പം ഈ ക്യാരറ്റ് കണ്ടോണി ആ മുരിങ്ങ തിന്നപ്പടെ എടുത്തിട്ട് ആദ്യം ക്യാരറ്റ് ഇടുക. എന്നിട്ട് എത്തട്ട ഒന്ന് മൂടിയൊക്കെ കുറച്ച് നേരം ഒന്ന് മൂടിയൊക്കെ തിരിച്ച് അങ്ങോട്ട് കുറച്ച് വെക്കുക. അപ്പോൾ ആ ചൂടിൽ കിടന്നാണ്ട് അവങ്ങിക്കാണ്ട് കുറച്ച് നേരം അങ്ങനെ ബന്ധമുട്ട. അപ്പം കണ്ടാണ് ആ ഒരു നേരം കൊണ്ട് നമ്മളെ ഒരിത്തിരി തേങ്ങ ചരണ്ടി വരിയുണ്ടിട്ടാ. നമ്മൾ റീതു ഇവിടെ പഠിച്ചാണ്. അപ്പോൾ റീതുവിനെ അടുക്കളയിൽ കൊണ്ടെന്ന് വെച്ചാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓണം പഠിപ്പിച്ചാലും വീഡിയോ എടുക്കലും പെരീത്ത പണിയാലും കൂടി കഴിച്ചില്ലേ. അപ്പം ഞാനെത്തേച്ചും ഓണം പഠിപ്പിച്ചാലും ഓളെ വർക്ക് ചെയ്യിപ്പിച്ചാലും ഇരുന്ന എനിക്കൊരു രണ്ട് മണിക്കൂറൊക്കെയാവും. അരമണിക്കൂർ എന്നൊക്കെ വെറുതെ പറയണം, അത് ആ മട്ടത്തിന് ചെയ്ത് കൊടുക്കണമെങ്കിൽ രണ്ടണിക്കൂറാവും. അപ്പം ഞാനെത്തേച്ചും ഓളോട് ഇങ്ങനെ വായിച്ചാൽ പറയും, കിട്ടാത്ത എന്നോട് ചോദിച്ചാലും പറയും. പിന്നെ വർക്ക് ചെയ്ത നേരത്ത് ഒരുവിധ കോൾ ചെയ്യിച്ചു. പിന്നെ ചില ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചും ചോദിച്ചു. അങ്ങനെ ആകുമ്പോഴത്തേ നമ്മൾ വീഡിയോ എടുക്കലും കഴിച്ചു. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണില്ല, നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ ഒരുവിധം പണിയല്ലോ കൂടെ ഇപ്പോൾ വീഡിയോയിൽ ഇടണില്ലല്ലോ. ഇതെല്ലാം നമ്മളൊരു ദിവസം പെരി ചേച്ചിയുണ്ട്. അപ്പോൾ ആ പണിയെല്ലാം കൂടി ഒന്നും ഇടണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാനുള്ള അടുക്കളയിലേക്കാണ് കൊണ്ടുവരില്ല. അപ്പോൾ എളുപ്പമാണ് എന്നാൽ കാട്ടിയും കൊടുക്കുക. അപ്പോൾ വലിയൊരു തിരുപ്പതി ഒന്നുമില്ല, ഇപ്പോൾ വായിച്ചാൽ കളിച്ചാൻ പോകാനാണ് തിരുപ്പതി. ഏതായാലും പോയി നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാലും ഒക്കെ ആട്ടി വായിച്ചാണ്. അപ്പം കണ്ടു നോക്കിയാണ് ഏതായാലും നമ്മളെ തേങ്ങ ചരണ്ടിൽ കഴിഞ്ഞിട്ട്. അപ്പം ഇത് നിങ്ങളുടെ ഇളക്കി വെക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരെട്ടൂടി വന്ന് ഇളക്കീനി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല കട്ടിയുള്ള ചട്ടിയാണ് ഇരുമ്പൻ ചട്ടിയെ. ഇരുമ്പൻ ചട്ടി വെച്ചുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പേടിച്ചാലൊന്നുമില്ല. നമ്മൾ അൽമണി ചട്ടിയിൽ ഇടുമ്പോഴാണ് ഈ വേണ് വെളിച്ചെണ്ണ വറ്റലും ഇത് കരിയാൻ നിൽക്കലൊക്കെ. ഇതാകുമ്പോൾ ഇയാളെ അവങ്ങി പോകുമല്ലോ. അപ്പം കണ്ടു നോക്കിയാണ് നിങ്ങൾക്ക് കാണുന്നില്ല വിചാരിച്ചാണ്ടേ, ഞാൻ ക്യാമറ ഇതിൻ്റെ എടുത്തിക്കെട്ട് കൊണ്ടിട്ടാ. അതാ കണ്ടു നോക്കിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നില്ല ചട്ടിക്ക്. അപ്പോൾ എന്താണെന്നു നമ്മൾ ക്യാറ്റിൻ്റെ ഈ ക്യാറ്റ് ഈ ഒരു നരിയിൽ എത്തിക്കിട്ടുണ്ടെങ്കിൽ കാരണം വല്ലാത്തൊരു ചാതാണ് ഇട്ടത്. ഈ കപ്പലുകളും കടകൊക്കെ ഇട്ടാണ് ക്യാറ്റ് ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കണം. അപ്പം കണ്ടു നോക്കിയാണ് ഇനി ഇട്ട് കൊടുക്കണം. ഒരു ഒരുമ്പ് തേങ്ങ ഇട്ടോ, രണ്ട് സ്പൂണോളം ഉള്ളിട്ട് തന്നെയാണ്. ഒരുപാട് തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലേ ഈ തേങ്ങ ചതുക്കും വേണ്ട എത്തും വേണ്ട. ഈ തേങ്ങ പുകുതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണം. ഇനി ഒന്ന് ഇളക്കി കാണ്ടേ. ഇനിയിപ്പോൾ മൂടിയൊന്നും വെക്കണില്ല കാരണം ക്യാരറ്റ് ഒരുപാട് വെന്ത് ഒടയെടുത്തിട്ട് തന്നെയുള്ള ക്യാറ്റ് ഒന്നങ്ങോട്ട് വേകുക. ആ പച്ചപ്പാണ് പോവുക, അത്ര മതി ഇട്ടാ. മുരിങ്ങേൻ്റെ ലാരുണ്ണിയാളെ ഒരുപാട് വേകരുത്. അപ്പം കൊണ്ട് നോക്കിയാൽ മുരിങ്ങേൻ്റെ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടും ഇവനോട് ഇട്ട് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങ വലത്തുമ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കട്ടെത്തും. കട്ടെത്തിയിട്ട് പിന്നെ ആ കട്ടൻ്റെ ഉള്ളിൽ നിങ്ങൾ പൊളിച്ചു നോക്കേണ്ടി ചില എൻ്റെ നഞ്ഞിട്ടും കൂടി ഉണ്ടാവും. തന്നെയാളെ നഞ്ഞിട്ടും ഉണ്ടാവില്ല, ബന്ധിട്ടും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കാരണം. അപ്പോൾ എത്തേട്ട കുറച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കട്ടാ. അപ്പം എത്താന്ന് വെച്ചാൽ എല്ലോടത്തും ആ വെളിച്ചെണ്ണയും ആ ഒരു കടുകും ക്യാരറ്റും അതൊക്കെ എത്തും. അപ്പം നമ്മൾ മുരിങ്ങ എല്ലാം ഓരോരോ ഇലയായി കണ്ട് നമുക്ക് കിട്ടും ചോദിച്ചും കട്ടറ്റ പൊടിച്ചില്ല എന്നാലും അതിൻ്റെ ഉള്ളിൽ കുപ്പും മുളും പുളിയൊക്കെ ചൊല്ലും ചോദിച്ചും. അപ്പം അങ്ങനെ ചെയ്തോളൂ കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരു മൂന്ന് അട്ടാക്കിട്ടുണ്ടിട്ടാ. അപ്പം നമ്മൾ മുരിങ്ങ കരിപ്പോൾ ഒരു മുക്കാ പാത്രം പോരണ്ടേനി പൊന്നാരും തന്നെയാണ് അതുകൊണ്ട് ബന്ധമായിരുന്നു ചമ്മന്തി ഉണ്ടാക്കി അത്രേ ഉണ്ടാവുള്ളൂ. ഏത് നമ്മളിപ്പോൾ മുരിങ്ങ പുമ്മളരച്ച് കണ്ട് വലുത്താണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. വലിയൊരു തളികന മുരിങ്ങയുടെ ഊരിയൊക്കെയാണ് ഇന്നാലും ഒരു ബസ്സിക്ക് ഇടാൻ അങ്ങോട്ട് ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം കൊണ്ടു നോക്കിയാണ് ഇത്രയും മുരിങ്ങ ഞാൻ ഇട്ടിട്ട് കണ്ടാണ് ചപ്പി 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 പോണേ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്കിത് എല്ലാവർക്കും ഇതൊക്കെ എത്തുകയെന്ന് മാത്രമല്ല ഈ മുരിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ അമരാത്ത സാധനമാണല്ലോ. അപ്പോൾ ഇതാ കുറച്ച് ചെല്ലുമ്പോൾ ആയതായത് അങ്ങോട്ട് ചപ്പി പൊയ്ക്കോളേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് അട്ടാക്കി ഇട്ടുകാണ്ടേ. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ട് തന്നെയാളെ. അപ്പോൾ ഇപ്പം ഇടുത്ത് ഞാൻ കുറച്ച് എറിയുകയാണ്. അപ്പോൾ ഞാൻ കൈക്കൊക്കെ അങ്ങോട്ട് ഇട്ടുകാണ്ട് ബെതറി കൊടുക്കുകയാണ് കാരണം ഇതീ വെള്ളം ഒന്നും ഇട്ടിച്ചാത്തതുകൊണ്ട് ഇത് എല്ലായിടത്തും എത്തണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഒന്ന് ഇളക്കും. അങ്ങനെ ഇട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒരുപാട് ആഗ്രഹത്തിട്ട് അപ്പോൾ ഞാൻ അടുത്ത് ഇപ്പം ഇവൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങോട്ട് നോക്കിയാണ് ഒരു അര സ്പൂണിൻ്റെ താഴെ ഞാൻ ഇട്ടീന്. അതിന് ഞാൻ ഒരു കായ് സ്പൂണോളം ഞെട്ടാൻ ഇട്ടത്. ഒരു കായ് സ്പൂണോളം ഇപ്പം ഇട്ട തീക്ക് വന്നിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പയറിലെ മുരിങ്ങയിലൊക്കെ വേണ്ട ഇപ്പ് കയറുന്നതാണ്. അപ്പം ഇപ്പം ഇറാതൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ടോളി.
അപ്പൊ കൊണ്ട് നോക്കിയാണ്. ഇതിപ്പോ എന്തോ ഒരു നല്ലൊരു മണം വരുന്നുണ്ടെന്ന് അറിയാം. ക്യാരറ്റ് ഒക്കെ ഈ കടകളിൽ ഉണക്കലുകളൊക്കെ വറുത്തിട്ടേ നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ ആ പച്ച മുരിങ്ങ എന്തെല്ലാണ്ട് ഇടലും എല്ലാം കൂടി ആയിട്ട് ഇനി നമുക്ക് നോക്കിയാണ്. ഇനിയാണത് കുറച്ചേരം നിങ്ങട്ട് എത്താണ് വേച്ചാൻ വേണ്ടി വെക്കണം. ഒരുപാട് നേരം വെക്കണ്ട മുരിങ്ങ കഴിച്ചു. അതുകൊണ്ട് ഒരു ഇത്തിരി നേരം അങ്ങോട്ട് വെച്ചുകാണ് ഞാൻ എത്താട്ടാണ്. ഈ മുരിങ്ങൻ്റെ ലൈരിയോർത്തും പിന്നെ അതേമാതിരി തന്നെ ഉണക്കലോള് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിൽ കെട്ടിക്കലാണ്. അപ്പോൾ ഞാൻ വേണ്ട എടുത്ത് കണ്ട് വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ വേണ്ട എടുത്ത് കണ്ട് രണ്ട് മൂന്ന് പച്ചോള് അല്ല ഉണക്കലോള് മുറിച്ചിട്ടിരിക്കുന്നേ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ കച്ചാട്ടാട്ടെന്നെയാളെ എല്ലാം ഞാൻ അത് കാറ്റിട്ടിയാണ് പൂക്കി. ഫ്രിഡ്ജിൽ കണ്ട് ഉറങ്ങിയിൽ കെട്ടിച്ചോ വല്ല പാത്രത്തിലാക്കി മൂടിയോ വെച്ചാൽ കുറേ കാലം നിൽക്കും ഉണക്കലോള്. ഞാനൊരു 25 ഗ്രാം ഉണക്കലോള് 100 ഗ്രാം ഉണക്കലോള് ഉള്ള ഒരുപാട് കാലം നിൽക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇടക്കൊന്ന് ഇളക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം വെക്കേണ്ട തന്നെയാളെ അത് വേഗം അങ്ങോട്ട് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നയാളെ മുരിങ്ങ ഓരുമ്പോൾ ഇന്ന തൊടല്ലേ അന്ന തൊട്ടോ അങ്ങനത്തെ കോലത്തിൽ ഈരണ്ടി വരും. അതിലങ്ങാണ്ട് നമ്മൾ കുട്ടികൾ കളിച്ചാനൊക്കെ കഴിച്ചാൽ ഒന്ന് പീച്ചേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുരിങ്ങ വേഗം കഴിച്ചിട്ടോ. അപ്പോൾ ഇളക്കണ നേരത്തൊക്കെ നാക്കം പോലെ ഇളക്കിക്കൊണ്ട് വേണ്ടി പിന്നെയെന്ന് പറഞ്ഞാളത്തി കുറേ വേച്ചത് മുരിങ്ങ അപ്പം കഴിച്ചു. അപ്പം ഒന്നങ്ങോട്ട് മാളട്ടെ അതിന് വേണ്ടി വെക്കണുള്ളൂ. അപ്പം കണ്ടു നോക്കിയാണ് അതിനത്രം പാത്രം കാര്യമൊന്നും ശരിയാക്കാനൊന്നുമില്ല. എന്നാലോ ആ മുരിങ്ങ ഊരാനും ഉടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ പാത്രങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വേണം. പിന്നെ അതേമാതിരി തന്നെയാണ് ഇപ്പം പാത്രം കടകും പാത്രം അതൊക്കെ ഇവിടെ ഈ വൈക്കൽ തന്നെ അവിടെ തന്നെയാണ് വെച്ചിക്കനി റേക്കുമ്പലേ. അപ്പോൾ ഋതുവിന് ഏതായാലും വായിച്ചൊരു വിധം തീരുമാനമാണ് ഒക്കെ മടി ഒടിഞ്ഞിരിക്കണം. കാരണം എനിക്ക് പണിയെടുക്കുമ്പോൾ നേരം പോകണറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ മടിയാണ്. അപ്പോൾ ഇതിൻ്റെ കോതുണ്ടല്ലോ മുരിങ്ങേൻ്റെ കോതൊക്കെ ഞാൻ പുറത്ത് ആ വേസ്റ്റും പാത്രത്തിൽ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ കണ്ടാണ് ഈ ഋതു കാട്ടണത് ഓളിങ്ങനെ ക്യാമറ മറിച്ചു ഇതൊക്കെ ആക്കുകയാണ്. ഒക്കെ ആകെ പിരാന്തുടിച്ചല്ലോ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഒക്കെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങൻ്റെ ഇത് ഇങ്ങോട്ട് ആയിട്ട് മാണം വിചാരിച്ചേക്കും. ഒക്കെ ക്യാരറ്റും മുരിങ്ങയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല തീർപ്പതിയ കുമ്മളരച്ചിക്കാണ്ട് മുരിങ്ങ ഉണ്ടാക്കുമ്പോൾ വലിയ തീർപ്പതില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെയാണ് നല്ല തീർപ്പതി. എങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണ്ടാക്കും വേണം അത് നമ്മളെ കൂട്ടുകാർക്ക് കൂടിയാണ് കാട്ടി കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു മുരിങ്ങൻ്റെ ഇല കിട്ടുമ്പോഴോ ഒരു ക്യാരറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നൊരു മോഡൽ മാറ്റിയാണ് ഉണ്ടാക്കുകയും ചോദിച്ചു. എന്നാലോ എല്ലാവർക്കും തീർപ്പതിയാവും അതിലൊരു ഒരു ഇതുമില്ല. അപ്പം കണ്ടു നോക്കിയാണ് ഒരുവിധം ഇതൊക്കെ ആയിട്ടാ ആ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തുവെച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എടുത്തേക്കാനുള്ളതിന് അതൊക്കെ ഞാൻ എടുത്തുവെച്ചും ചെയ്ത് അതൊക്കെ കൊട്ടതാളത്ത് കിട്ടിക്കാണ്ടാണ്ട് ഇവിടെ ഒക്കെ ഒന്ന് എടുത്ത് തുടച്ചെന്നാക്കണം. മുരിങ്ങൻ്റെ ഈ കോതക്കണ്ണികൾ അവിടെയും ഇവിടെ കുടുങ്ങി കിടക്കീനി. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ റേക്കുമ്മൽ കുറേ പാത്രം നിരക്കുക, റേക്കുമ്മൽ കുറച്ച് വെള്ളം ഇറ്റുക, എത്തിക്കി പാത്രങ്ങളാ വല്ലാത്ത തീരാതെ ഏത് പണി ചെയ്യാനും ഇപ്പോൾ ക്യാമറൻ്റെ എടുത്തായിട്ട് ഇനി അല്ലെങ്കിൽ ഞാൻ അപ്പോൾക്കപ്പളായി ഇപ്പം പാത്രം ആ മറ്റൊക്കെ എടുത്തൊക്കും. കുറേ ആൾക്കാർ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് എപ്പം മൈമാൻ്റെ അടുക്കളയിലെ റേക്കുമ്മൽ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് പാത്രം കാണുന്നില്ലല്ലോ എന്ന്. ഒരീസണ്ട് ഇനി ഇനിയാളെ പാടും പാത്രം വീഴുകയല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഇന്നാണല്ലോ മൈമൂൻ്റെ റേക്കുമ്മൽ കുറച്ച് പാത്രം കണ്ടത്. അത് തന്നെ ഇനിയാളെ തലവേദന എടുത്ത് മൂന്നെടുത്ത വീഴുകയായി. അത് ഞാൻ ആ വീഡിയോ നായി കിട്ടിയാൽ തന്നെ വലിയ കിട്ടലെന്ന് എത്തിയപ്പോഴേ പാത്രമൊക്കെ അവിടെ അങ്ങനെ ഉണ്ടേനി. പിന്നെ നമ്മളെ കൂട്ടുകാർ കണ്ടോട്ടെ നമ്മളെ അടുക്കള ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകല്ലെന്ന് വിചാരിച്ചോട്ടെ വിചാരിച്ച്. അപ്പം കണ്ടു നോക്കിയാൽ നമ്മൾ പാത്രം മോറിനിൻ്റെ അടിയിൽ തന്നെ നമ്മളറി ഇത് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കണ്ടാണ് ഓളിൻ്റെ മോറ് കാണാൻ വേണ്ടിയിട്ടേ ഈ മോറ് കാട്ടി കൊടുക്കാൻ വേണ്ടി ഇന്നെ ഉന്തുകയാണ്. മോറ് തിരിച്ചാൻ വേണ്ടി ക്യാമറയുടെ മുന്നിക്കേ അതിന് വേണ്ടിയിട്ട് ഉന്തുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഋതുവിന് കഞ്ഞെടുത്തിട്ട് തന്നെയാളെ അതിൻ്റെ അടിയിൽ കൂടി ഇന്നയാളെ നമ്മളെ കൂട്ടുകാർ കുറേ കൂട്ടുകാരുണ്ട് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾക്കൊക്കെ ഒരു ഹായ് കൊടുക്കും ചേച്ചിട്ടാ. അപ്പം കൊണ്ടു നോക്കിയാണ് ഫൗസിയ ഹക്കീമിന് ഒരു ഹായ് ഉണ്ട്, ഷാനുവിന് ഒരു ഹായ് ഉണ്ട് കേട്ടാ. പിന്നെ കൊണ്ടു നോക്കിയാണ് ആസിയ എത്താണ് ആസിയ അല്ല ട്രെന്നയാളെ ഫൗസിയാണ് കേട്ടാ. ഫൗസിയ ഷാജഹാന് ഹായ് അല്ല കേട്ടോ മാണ്ടിയത്, ഹലോ ആണ്. അപ്പോൾ ഫൗസിയ ഷാജഹാന് ഹലോ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെയാളെ വസന്തക്ക് ഒരു ഹായ് ഉണ്ട്. പിന്നെ ഡയറിയൊക്കെ ഒരു ഹായ് ഉണ്ട്, സുമിക്കൊരു ഹായ് ഉണ്ട്, സെമീറൊക്കെ ഒരു ഹായ് ഉണ്ട് കേട്ടാ. പിന്നെയെന്ന് പറഞ്ഞാൽ തന്നെയാളെ പിന്നെ ഹായ് പറയാനുള്ള പോലെ ആരൊക്കെയെന്ന് വെച്ചാൽ സജീനക്കാണ് കേട്ടോ. സജീനക്കൊരു ഹായ് ഉണ്ട്. പിന്നെ ഫവാസിനൊരു സജീന ഫവാസാണ് തോന്നുന്നുണ്ട്, സജീന ഫവാസിനൊരു ഹായ് ഉണ്ട്. പിന്നെ റംലക്കൊരു ഹായ് ഉണ്ട്. പിന്നെ മുഹമ്മദ് ഇസ്മായിലിനൊരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ റഷീദ കോട്ടയം റഷീദക്ക് ഒരു ഹായ് ഉണ്ട്. പിന്നെ അന്നുമോൾ ഇരുമ്പിളിയം ഓല് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ.
അപ്പോൾ ഈ ഇടക്കിടക്കൊക്കെ നമ്മളോട് ഹായ് പറയാനും പറയുന്നില്ലേ. പിന്നെ അറിഞ്ഞാളെ പോലൊക്കെ കുറേ ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞു എന്നല്ലാതെ ഇതാണ് നമുക്ക് നേരം കിട്ടില്ല. ഇനി കുറച്ച് ദിവസം അങ്ങോട്ട് ഒരു ഒഴിവും ഇല്ലാതെ കമൻറ്റ് നോക്കാനും കമൻറ്റ് നോക്കും മറുപടി കൊടുക്കും എന്ന് വിചാരിച്ചാണ്ട് ഇന്നയാളെ ആ പേരൊന്നും ഇങ്ങോട്ട് എഴുതിയൊക്കെ ഓർമ്മയല്ല, നേരം കിട്ടൂലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നയാളെ ഒരു ദിവസം ഏതോ ഒരു വീഡിയോ ഒക്കെ ഞാൻ കമൻറ്റിന് മറുപടി തന്നെ കൊടുത്തിട്ടില്ല, നേരം കിട്ടാഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടിട്ടാ. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വന്ന് ഹലോ ഹായ് പറയാൻ പറഞ്ഞ പോലെ നമുക്ക് മാറി പറയാൻ കഴിച്ചതൊക്കെ ഉണ്ട്. അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിട്ട വീഡിയോക്ക് ഇപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് കിട്ടീനി ആ വീഡിയോൻ്റെ അടി ആരൊക്കെയാണ് അതിൽ കമൻറ്റിൽ ഹായ് ചോദിച്ചത് പോലെട്ടെ ഞാൻ എഴുതിയിട്ടുള്ളൂ. എല്ലാം തന്നെയാളെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞാണ്ട് വരുന്ന പോലുണ്ട് പല പയ വീഡിയോക്കൊക്കെ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇന്ന് നേരം കൊടുക്കുമ്പോൾ പറയാൻ തുടങ്ങി അന്തി വരെ ഉണ്ടാവട്ടാ. അപ്പോൾ അതെല്ലാം കൂടി കഴിച്ചത് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോക്ക് പറഞ്ഞ പോലെ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. അതും ഒരു ഇട്ട് ഒരു വൈകുന്നേരം വരെയൊക്കെ ഉള്ള പോലെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം ഉള്ളവരെന്ന് നമ്മൾ പേര് എഴുതിയിട്ടില്ല എന്നെയാളെ കജൂലാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹായ് നമ്മളൊക്കെ ഒന്ന് കിട്ടണമെന്ന് നിർബന്ധമുള്ള പോലൊക്കെ വീഡിയോ ഇട്ട് കൊടുമ്പോൾ കുറച്ച് കഴിച്ചാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെയ്തോളി. എന്നാൽ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ പിടിച്ചാണ്ട് ഹായ് കൊടുക്കാൻ കഴിച്ചുള്ളൂ. എല്ലാവരും കൂടി കഴിച്ചാത്തതുകൊണ്ടാട്ടെ എന്നെയാളെ. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ആ അപ്പോൾ അന്നുമോൾ ഇരുമ്പിളിയത്തിൻ്റെ മിന്നൂനും അന്നൂനും പൊന്നൂനും ഇന്നൂനും ട്ടാ ഒരു ഹായ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട്. പിന്നെ സുബൈദ മുഹമ്മദിന് ഒരു ഹായ് ഉണ്ട്. നോഫിയ ഹുസൈൻ ഒരു ഹായ് ഉണ്ട്. പിന്നെ ശാലിമ വടകരക്ക് ഒരു ഹായ് ഉണ്ട് തന്നെയാളെ. അപ്പോൾ ഇത്രയൊക്കെ ആൾക്കാരാണ് നമ്മളോട് ഹായ് പറയാൻ പറയുന്നത്. പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അതിന് പോലൊക്കെ പേര് ഞാൻ എഴുതിയിട്ടില്ല. കാരണം തന്നെ തന്നെയാളെ കുറേ ആൾക്കാർ ഞാനിങ്ങനെ പല പഴയ വീഡിയോക്കൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോഴത്തെ വീഡിയോക്ക് വന്നതിലിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആണിത്. അപ്പോൾ ഇത്രയും ആളുകളാണ് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ എങ്ങനെ അറിയാം ഞാൻ ഇന്നാളൊക്കെയുള്ള വീഡിയോ ഞാൻ ഇന്നാണ് എഡിറ്റ് ചെയ്തത്. അപ്പോഴത്തെ അറിയാം ഞാനിപ്പോൾ 2 മണിക്ക് ഒരു വീഡിയോ ഇട്ട പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് 2-ാമത്തെ വീഡിയോ എഡിറ്റ് ചെയ്തു. അപ്പോൾ എത്താന്ന് വെച്ചാൽ അന്തിക്കൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തു. അപ്പോൾ ആ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ ഇന്നയാളെ നമുക്ക് അപ്പോൾ ആരൊക്കെയാണ് അതിരെയുള്ള ആൾക്കാരെ നമുക്ക് വായിച്ചാൽ കിട്ടുള്ളൂ. പിന്നെ പിന്നെ അന്തി മുതൽ പിറ്റേന്ന് വെച്ചാൽ വീഡിയോയിൽ നിങ്ങൾ താഴത്തെ വന്നുകൊണ്ട് ഇത് പറയുന്നുണ്ടാവും, എത്ത് ഈ ഹായ് പറയാൻ പറയുന്നുണ്ടാവും. പറഞ്ഞിട്ട് കാര്യം തന്നെയാളെ നമ്മൾ ഇന്നിടുന്ന വീഡിയോയിൽ ആദ്യം എഡിറ്റിങ് കഴിഞ്ഞു പോയി, പബ്ലിക് ആക്കണമാണ് ഈ ഉച്ചയ്ക്ക് 2 മണിക്ക്. തലേന്ന് അന്തിക്ക് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും കഴിഞ്ഞു പോയി, പിന്നെ നമുക്ക് അതിലത്ത് പറയാൻ കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാനിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോക്ക് തന്നെയാണല്ലോ കമൻറ്റിൽ ഹായ് പറയാൻ പറഞ്ഞത്. പൊന്നാരൻ തന്നെയാളെ ഇതാണ് കഥ, നമുക്ക് പറയാൻ പിന്നെ അതിൽ കഴിച്ചില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഞാനൊരു ഉച്ചയ്ക്ക് ഇടുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനെങ്കിലും നിങ്ങൾ വീഡിയോയിൽ ഹായ് പറയാൻ മാണ്ടിയോൽ പറഞ്ഞോളി എന്നാൽ പിന്നെ ആയി നമുക്ക് അപ്ലോഡിങ്ങിൻ്റെ മുന്നേ പറയാൻ കഴിച്ചുട്ടാ. അപ്പോൾ ഞാനൊരു ഇതും കഞ്ഞിടിച്ചാണ് തന്നെയാളെ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ തൃപ്തി തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല സാധാരണ ഉണ്ടാക്കണ മാതിരില്ലാതെ ഈ മുരിങ്ങൻ്റെ കൊണ്ടുള്ള ഈ പെരി തോരനെ നിങ്ങൾക്കൊക്കെ തൃപ്തി തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ. അതേമാതിരി തന്നെയാളെ നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുരിങ്ങൻ്റെ പെരിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ട് തന്നെയാളെ. അസ്സലാമു അലൈക്കും.